കരിഞ്ചീരകം കഴിച്ചുകൊണ്ട് പ്രമേഹ രോഗത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ മുന്നിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർഭാഗമായിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കരിഞ്ചീരകം കഴിക്കേണ്ട രീതിയും അതിൻ്റെ ഡോസേജും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോടുകൂടി പ്രാവർത്തികത്തിൽ കൊണ്ടുവന്ന ആളുകൾക്ക് പലർക്കും ഇപ്പോൾ മെഡിസിൻ ഒന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെന്ന് അറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗം വീഡിയോയിൽ ഈ കരിഞ്ചീരകം നമുക്ക് ആ ഡോസേജ് എങ്ങനെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് കരിഞ്ചീരകം കഴിക്കുന്ന ഡോസേജാണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നാൽ അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കരിഞ്ചീരകം കഴുകി ഉണക്കി അതിനെ ക്രഷ് ചെയ്ത് എടുത്ത ഒരു ചെറിയൊരു സ്പൂൺ കരിഞ്ചീരകവും അതിൽ അല്പം എക്സ്ട്രാ വെറിജിൻ ഒലിവ് ഓയിലും ചേർത്ത് രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കഴിക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ചെറിയ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് കുടിക്കണമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഡിന്നർ ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു മണിക്കൂർ മുന്നേ ഇതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ കരിഞ്ചീരകമിട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കൃത്യമായിട്ടുള്ള വ്യായാമം, അതുപോലെ തന്നെയാണ് നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം അധികമായിട്ട് മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ പാടില്ല, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, മിതമായിട്ട് ഉള്ള ഭക്ഷണ രീതിയും കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തെയൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ അത്തരം രീതിയിൽ ശീലമാക്കിയ ആളുകൾക്ക് വലിയൊരു റിസൾട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനിയുള്ള ഡോസേജ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ അടുത്തതായിട്ട് കൂടുതലായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ രണ്ടാമത്തെ ഒരു ഡോസേജ്, കാരണം നിലവിൽ കൺട്രോളാക്കിയെടുക്കാൻ സാധിച്ച ആളുകൾ ഇനി കരിഞ്ചീരകം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ നമുക്ക് വെറും വയറ്റിൽ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒരു ചെറിയ സ്പൂൺ കരിഞ്ചീരകം ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒലിവ് ഓയിൽ ചാലിച്ച് നമുക്ക് കഴിക്കാം. അതിനുശേഷം ഞാൻ ലഞ്ചിൽ പറഞ്ഞിരുന്നു, ആ ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ ചെറിയൊരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ ഇനി കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഡിന്നറിൻ്റെ ടൈമിൽ നമ്മൾ ചെറിയ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് കഴിക്കുകയും വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡോസേജ് ഒന്ന് കുറച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ മൂന്ന് സമയമാണ് നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ പ്രയോഗം നടത്തിയിരുന്നത്, എന്നാൽ ഇനി നമ്മൾ രണ്ട് സമയം മാത്രമേ കരിഞ്ചീരകത്തിൻ്റെ പ്രയോഗം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിലവിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ വീഡിയോ കണ്ട് അതേപോലെ ശീലം ആക്കി പ്രമേഹ രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ കരിഞ്ചീരകത്തിൻ്റെ ഒരു ചെറിയൊരു സ്പൂൺ എടുത്ത് ഒലിവ് ഓയിലും ചേർത്ത് കഴിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല അതിൻ്റെ മൂന്ന് ഇതളെടുത്ത് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന കാര്യവും ഇതിന് മുന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഇതള് ആര്യവേപ്പിൻ്റെ ഇലയ്ക്ക് പകരം ഇനി രണ്ട് ഇതള് ആര്യവേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതിയാവും. അതാണ് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനമായിട്ട് ഈ ഒരു ഡോസേജിൻ്റെ അളവിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. നിലവിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണം. ചുരുങ്ങിയത് ഒരു ദിവസം 30 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാൻ തയ്യാറാവുക. അതേപോലെ തന്നെ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും മിതമായിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. മധുരത്തിൻ്റെ അളവ് നമ്മൾ പാടെ ഒഴിവാക്കുക. കാരണം ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ തുടർ വീഡിയോയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ശതമാനം മധുരം കഴിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഡോസേജിൻ്റെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മറ്റുള്ള മോഡേൺ മെഡിസിൻസുകൾ കഴിക്കാതെ ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു പ്രയോഗത്തിൽ, കരിഞ്ചീരകത്തിൻ്റെ പ്രയോഗത്തിൽ നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ പഴവർഗ്ഗം കഴിക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെയാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗം, നമ്മൾ അമിതമായിട്ടുള്ള ഓയിലിൻ്റെ പ്രയോഗം. കൂടുതൽ പേരും മാംസാഹാരങ്ങളായാലും അല്ലെങ്കിൽ ഫ്രൈ ഐറ്റംസുകളൊക്കെ കഴിക്കുന്നൊരു പ്രവണതയുണ്ട്.
എന്നാൽ ഇതിലൊക്കെയുള്ള ഒരു നിയന്ത്രണവും നമ്മുടെ ഷുഗറിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ സഹായകമാവുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ രീതികളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഡോസേജ് നമ്മളിപ്പോൾ തുടക്കക്കാർക്ക്, ഇപ്പോൾ ഈ വീഡിയോയാണ് ഇപ്പോൾ ആരെങ്കിലും തുടക്കത്തിൽ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം അതേപോലെയാണ് ശീലമാക്കേണ്ടത്. ആദ്യത്തെ വീഡിയോ കണ്ട് അതിൽ ഈ പറഞ്ഞ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ച ആളുകളാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഈ ഒരു ഡോസേജ് നമ്മൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരേണ്ടത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ വീഡിയോ ടാഗും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാമത്തെ ഈ ഒരു തുടർ വീഡിയോ കൂടി കണ്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഉറപ്പായിട്ടും കരിഞ്ജീരകം കഴിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കും. പ്രമേഹ രോഗത്തെ വളരെയധികം നിയന്ത്രിക്കാൻ സഹായകമാവുന്നൊരു മാർഗ്ഗമാണ് കരിഞ്ചീരകമെന്ന് പറയുന്നത്. ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാനും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്, ഒരു സീഡാണ് കരിഞ്ചീരകം. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ബോഡിയിലുള്ള ഹോർമോൺ ഇഷ്യൂസുകളെയും ഹോർമോണുകളൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും ഷുഗറിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടുകൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബ്ലാക്ക് സീഡിൻ്റെ പ്രയോഗം നമുക്ക് വളരെ സഹായകമാവുന്നൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഇതെല്ലാം പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.